സർക്കാരിന്റെ സഹായമായി കിട്ടിയ 50,000 രൂപ എന്ന ആദ്യ ഗഡുവിൽ വീടിന് തറയുമിട്ട് അടുത്തുള്ള കാവിലെ ദോഷങ്ങൾ മുന്നിൽ കണ്ട് വീട് പണിക്കുള്ള തടസ്സങ്ങളുടെ ചൂടിൽ നിന്ന് മരപ്പലക കൊണ്ട് ചുമര് കെട്ടിത്തിരിച്ച് നീലയും ചുവപ്പും അടങ്ങിയ നിറമുള്ള ഷീറ്റിട്ട് ആ ഷീറ്റിന് നടുവിൽ ഓടു നിരത്തി സ്വപ്നങ്ങളുടെ ചിറകിനെ സാഹചര്യങ്ങൾ തളർത്തുമ്പോഴും പ്രാരാബ്ദങ്ങൾ വെല്ലുവിളിക്കുമ്പോഴും തളർന്നു പോകാതെ തളർന്നു വീഴാതെ ബുള്ളറ്റ് ഉണ്ടെങ്കിലേ യാത്രകൾ കളറാകൂ എന്ന ചിന്താഗതികളെ പുല്ലുപോലെ പറിച്ചെറിഞ്ഞ് തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ സാധാരണക്കാരൻ്റെ ചങ്കു പിടയ്ക്കുന്ന വണ്ടി എന്ന സ്വപ്നത്തെ സ്കൂട്ടിയിലൊതുക്കി ലക്ഷങ്ങളിൽ മനം മയക്കുന്ന ഇന്നത്തെ യാത്രാ സ്നേഹികളെ ഒരു യുവാവ് യുവഹൃദയങ്ങളിലെ ഹോണ്ട ഡിയോ എന്ന പടക്കുതിരയിൽ ചരിത്രം തീർക്കാൻ മനസ്സുവെച്ചിട്ടുണ്ടെങ്കിൽ 80 വീഡിയോകളിലൂടെ 5 മാസത്തെ തൻ്റെ പ്രയത്നം സാക്ഷാത്കരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പുകളുടെ നേരത്തിൽ നിൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ സഹായത്തിലുള്ള സ്വപ്നങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്ത വീഡിയോകളിൽ നിന്ന് ലഭിച്ച വരുമാനം വിനിയോഗിച്ച് ആഗ്രഹങ്ങളുടെ തീപന്തത്തെ ഊതി ഊതി കത്തിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റി നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന പ്രതിസന്ധികളുടെ കനലിൽ നിറഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കളെ അത് മലയാളിയാണെങ്കിൽ ഒരു പേര് നമുക്ക് അഭിമാനത്തോടെ പറയാം. ഒരൊറ്റ പേര് അവിനാശ്. ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിൽ നിന്ന് ഡ്രൈവറായിരുന്ന അച്ഛന്റെ കൂടെ ചെറുപ്പത്തിൽ ടാറ്റു അടിച്ചൊരു കൊച്ചു പയ്യനും യാത്ര ചെയ്തിരുന്നു. യാത്ര കൊണ്ടുള്ള മൂപ്പത്ത് അച്ഛനിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയത്. ITI AC മെക്കാനിക്സ് പഠിക്കുകയും ഷോപ്പുകളിൽ ജോലിക്ക് നിൽക്കുകയും ചെയ്തിരുന്ന ആ മനുഷ്യന് അതെല്ലാം തന്റെ സ്വപ്നങ്ങളെ തളഞ്ഞു നിർത്താൻ ഒതുക്കി നിർത്താനുള്ള കാരണങ്ങൾ തീർത്തു. പൂച്ചയും ഗപ്പികളും വളർത്താറുള്ള തനിക്ക് അവയുടെ പരിചരണങ്ങൾ എന്തുകൊണ്ട് വീഡിയോകളായി പാർത്തിക്കൂടെ എന്ന തിരിച്ചറിവ് യൂട്യൂബിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാനുള്ള കാരണം തീർത്തു. 10,000 അംഗങ്ങളുള്ള ചാനൽ അഡ്മിനായി ആ യുവാവ് പടരാൻ തുടങ്ങി. തൻ്റെ യാത്രകളുള്ള സ്നേഹത്തെ മോഹങ്ങളെ തടഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും ചാനൽ യാത്രകളും ഉൾപ്പെടുത്തി പിന്നീട് അദ്ദേഹം തുടരാൻ തയ്യാറെടുത്തു. ലിഫ്റ്റ് അടിച്ച് ദൂരങ്ങൾ താണ്ടി വണ്ടിയില്ലെങ്കിലെന്താ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു കാണിച്ചു. വ്ലോഗ് എടുക്കാൻ പരിചയമില്ലാതെ അദ്ദേഹം കുറഞ്ഞ ദൃശ്യങ്ങളിലൂടെ അവ നമ്മളിലേക്ക് എത്തിച്ചു. പണ്ട് മുടി വളർത്തിയത് കൊണ്ട് കഞ്ചാവാണെന്ന വിളിപ്പേര് ആവോളം കേട്ടിരുന്ന ആ മനുഷ്യൻ ഇന്ന് തൻ്റെ നാടിനെ തൻ്റെ പേരിലൂടെ അപരിചിതർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സാംസങ്ങിന്റെ A7 പവർ ഡയറക്ട് അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓരോ വീഡിയോകളും G7X ദൃശ്യചാരുതയിൽ നമുക്ക് അദ്ദേഹം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ തന്റെ പ്രണയം തന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രേക്ഷകർക്കായി അദ്ദേഹം പരസ്യപ്പെടുത്തി. സ്വാതി എന്ന തന്റെ ജീവിതസഖിയെ കൂടി അദ്ദേഹം വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സ്വപ്നമായ വീടിൻ്റെ പ്ലാൻ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നാം ഓരോരുത്തർക്കും വേണ്ടി പങ്കുവെച്ച് എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് എന്നൊരു Q&A വീഡിയോയിലെ ചോദ്യത്തിന് ഞാനൊരുവിധം എല്ലാ പണിയും ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആ യുവാവിൻ്റെ ചാനലിൽ നിന്ന് ഈ സമയം 300,000 കുതിക്കുന്നു. സാഹചര്യങ്ങൾ, ഇല്ലായ്മകൾ, പ്രാരാബ്ദങ്ങൾ, അവയുടെ പുകമറയിൽ തളർന്നു വീഴാതിരിക്കാൻ, സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവ ഓരോന്നായി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, +2 കാലഘട്ടത്തിൽ കൂട്ടുകാരുമൊത്ത് രാത്രിയും പകലും ഇന്നില്ലാതെ അടിച്ചു പൊളിച്ച് ഉപദേശങ്ങൾ മടിത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണങ്ങളിൽ ചേക്കാറാൻ അയാൾ തയ്യാറെടുത്തിരിക്കുന്നു. തോൽവികളിലല്ല, വിജയങ്ങളിൽ, വിജയങ്ങളിൽ മാത്രം.